അതേസമയം കരുവന്നൂർ ബാങ്കിൽ സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുകയാണ്. ഇന്നു മുതൽ 50,000 രൂപ മുതൽ 100,000 രൂപ വരെയുള്ള നിക്ഷേപകർ, സ്ഥിരം നിക്ഷേപകർക്ക്, ആ കാലാവധി പൂർത്തിയായ കഴിഞ്ഞ സ്ഥിരം നിക്ഷേപകർക്കാണ് പണം നൽകുന്നത്. ബാക്കിയുള്ളവരുടെ നവംബർ 11 ശേഷമാകും ബാക്കിയുള്ളവരുടെ പണം നൽകുക. ആ വാർത്ത കൂടി ഒന്ന് കാണാം. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഏറെ ആശ്വാസകരമാണ് നിക്ഷേപങ്ങൾ തിരിച്ചു ലഭിക്കുമെന്നത്. 134 കോടിയുടെ സ്ഥിര നിക്ഷേപത്തിൽ കാലാവധി കഴിഞ്ഞ 79 കോടി രൂപ മടക്കി നൽകുന്നതാണ് പാക്കേജ്. സേവിംഗ്സ് അക്കൗണ്ടുകളിലെ നിക്ഷേപകർക്ക് 50,000 രൂപ വരെ പിൻവലിക്കാനും പാക്കേജിലൂടെ സാധിക്കും. വായ്പ അടക്കാൻ ആളുകൾ തയ്യാറാകുന്നുണ്ടെങ്കിലും ED ആധാരങ്ങൾ പിടിച്ചെടുത്തത് മൂലം ഇടപാടുകാർക്ക് ഈ രേഖകൾ മടക്കി നൽകാനാവാത്തത് തിരിച്ചടിയാകുന്നുണ്ടെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ PK ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. നവംബർ 20 ശേഷം ബാങ്കിന്റെ എല്ലാ ശാഖയിൽ നിന്നും സേവിംഗ്സ് അക്കൌണ്ട് നിക്ഷേപകർക്ക് പണം പിൻവലിക്കാം. ഡിസംബർ 1 മുതൽ 100,000 രൂപയ്ക്കുമേൽ നിക്ഷേപമുള്ള കാലാവധി പൂർത്തീകരിച്ച നിക്ഷേപങ്ങൾക്ക് നിശ്ചിത ശതമാനം പലിശ കൈപ്പറ്റിക്കൊണ്ട് പുതുക്കാനും അവസരമുണ്ട്. മടക്കി നൽകുന്ന പണം തിരികെ നിക്ഷേപമായി തന്നെ എത്തിച്ച പ്രതിസന്ധികൾക്ക് വേഗത്തിൽ പരിഹാരം കാണാനാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നീക്കം. സഹകരണ ബാങ്കുകളുടെ കൺസെഷൻ വഴിയും കേരള ബാങ്കിന്റെയും സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ സഹായത്തോടെയുമാണ് പ്രത്യേക പാക്കേജ് നടപ്പാക്കുന്നത്. കേരളാവിഷൻ ന്യൂസ്, തൃശൂർ.